ഒഡീഷയിൽ പോലീസ് ക്യാൻറ്റീൻ ജീവനക്കാരി ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചു മാൽക്കൻഗിരിയിലെ പോലീസ് ജില്ലാ ആസ്ഥാനത്തെ ക്യാൻറ്റീൻ ജീവനക്കാരിയായിരുന്നു യുവതി മെയ് ഏഴിനാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജോലിസ്ഥലത്ത് യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന് ഭർത്താവ് ആരോപിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യുവതി നാല് ദിവസം ആശുപത്രിയിൽ കിടന്നെങ്കിലും രക്ഷപ്പെട്ടില്ല സംഭവത്തിൽ ഒഡീഷ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ബോധം തെളിയാത്തതിനാൽ മൊഴിയെടുക്കാൻ സാധിച്ചിരുന്നില്ല പ്രതികളെ സംബന്ധിച്ച് ഇതുവരെ സൂചനയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് പ്രതികള്ക്കായുള്ള അന്വേഷണം ഊര്ജിതമാക്കിയെന്നും പോലീസ് അറിയിച്ചു എസ് എൽ എൻ മെഡിക്കൽ കോളേജിലായിരുന്നു യുവതിയെ കൊണ്ടുപോയത് മെയ് ഏഴിന് ക്യാൻ്റീൻ ചുമതലയുണ്ടായിരുന്ന പോലീസുകാരാണ് യുവതിയെ അസുഖബാധിതയായി ആശുപത്രിയിൽ കൊണ്ടുപോയതെന്ന് ഭർത്താവിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചു ശരീരത്തെ പാടുകളും മുറിവുകളും കണ്ട് സംശയം തോന്നിയ ഭർത്താവ് മെയ് ഒൻപതിന് പരാതി നൽകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ മരണകാരണം അറിയൂവെന്ന് പോലീസ് പറഞ്ഞു മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി ജോലിസ്ഥലത്ത് വച്ചായിരുന്നു ഇവർക്ക് നേരെ ആക്രമണം നടന്നത് നാല് ദിവസത്തോളം യുവതി ബോധമില്ലാതെ കിടന്നതിനാൽ മൊഴിയെടുക്കാനും സാധിച്ചിരുന്നില്ല സംഭവത്തിൽ ഒഡീഷ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു മെയ് ഏഴിനായിരുന്നു ഇവർ കൂട്ടബലാർ സംഘത്തിന് ഇരയായത് എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അന്വേഷണം നടത്തുന്നത് യുവതിക്ക് സുഖമല്ലെന്ന് ഭർത്താവിനെ വിളിച്ച് ഒരു പോലീസുകാരൻ അറിയിക്കുകയായിരുന്നു ഇവരെ ആദ്യം മാൽക്കൻഗിരിയിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയ്ക്കിടെ സ്ഥിതി വഷണായതിനെ തുടർന്ന് ബർഹാപൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയുമായിരുന്നു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരിക്കുകയാണ്